ഡെയിലിമന്ന ഇത് ഭക്ഷിച്ച് തൃപ്തരാകുന്ന അനേകർ ഞങ്ങളെ വിളിക്കാറുണ്ട്, അവരുടെ സന്തോഷം പങ്കിടാറുണ്ട്. ഇന്നും നിങ്ങളുടെ ആത്മീയ ആഹാരം ഇതാ നിങ്ങളുടെ മുന്നിൽ. SOS മിഷൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:42 വാക്യത്തിൽ വായിക്കുന്നു, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോക രക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ശമരിയാക്കാരിയായിരുന്ന സ്ത്രീ വെള്ളം കോരുവാൻ യാക്കോബിൻ്റെ ഉറവിൻ്റെ അരികെ, കിണറിൻ്റെ അരികെ വന്നപ്പോൾ യേശുവുമായിട്ട് കണ്ടുമുട്ടി. യാദൃച്ഛികമല്ല കണ്ടുമുട്ടൽ. സ്വർഗത്തിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ ശമരിയാക്കാരിയായിരുന്ന സ്ത്രീ, അവൾക്കൊരു രൂപാന്തരം ആവശ്യമാണെന്നുള്ളത്, അവൾക്കൊരു മാനസാന്തരം ആവശ്യമാണെന്നുള്ളത്. അന്നത്തെ കാലത്ത് യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ യാതൊരു സംസർഗവുമില്ലായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു കണ്ണിയായി നിന്നുകൊണ്ട് ദൈവം എല്ലാത്തിനെയും ഇണക്കിച്ചേർക്കുന്ന, കൂട്ടിച്ചേർക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവം അവിടെ അവളുടെ മധ്യത്തിൽ വന്നു. അവളുടെ ജീവിതത്തിൻ്റെ സകല കഥകളും കർത്താവ് വിവരിച്ചു പറഞ്ഞു. അവൾ അത്ഭുതപ്പെട്ടുപോയി. ദാഹജലം തേടി വന്ന അവൾ വാസ്തവമായിട്ട് ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ജീവജലത്തിൻ്റെ ഉടയവനെ കണ്ടെത്തി. അവൾ പാത്രം അവിടെ വെച്ചു, പട്ടണത്തിലേക്ക് ഓടി. അവിടെ ചെന്ന് ആ പട്ടണവാസികളോട് വിവരം പറഞ്ഞു. കാരണം അവൾക്ക് പരിചയമുള്ള പട്ടണമാണ്. അവളുടെ ജീവിതത്തിൻ്റെ ശൈലി അനുസരിച്ച് അവളുമായി ബന്ധം പുലർത്തിയിരുന്ന അനേകർ ആ പട്ടണത്തിലുണ്ടായിരുന്നു. അവരെല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്നു. 2 ദിവസം യേശുവിനോട് കൂടെ അവർ പാർത്തു. യേശുവിൻ്റെ വചനം കേട്ടു. ആ വചനം കേട്ടപ്പോൾ ഇവളുടെ സാക്ഷ്യം ജനങ്ങളോട് എങ്ങനെ പങ്കിട്ടുവോ അതിലുപരിയായിട്ടുള്ളൊരു സാക്ഷ്യത്തിനുടമകളായി അവർ മാറി. അവരുടെ ഉള്ളിൽ അനുതാപമുണ്ടായി. അവരുടെ ഉള്ളിൽ ദൈവമായിട്ടുള്ള വലിയൊരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു സ്നേഹമുണ്ടായി. തങ്ങൾ ചെയ്തതൊക്കെയും അവർ യേശുവിൻ്റെ അടുക്കലേറ്റു പറഞ്ഞിരിക്കാം. അവർ മാനസാന്തരപ്പെട്ടു. പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. എന്നിട്ട് സ്ത്രീയെ നോക്കി പറയുകയാണ്, നീ വന്ന് ഞങ്ങളെ ഈ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നയിച്ചതിന് നന്ദി, ഈ ഒരു അനുഭവത്തിൽ എത്തിച്ചതിന് നന്ദി. പക്ഷേ ഇനിയും ഞങ്ങൾക്ക് നിന്റെ സാക്ഷ്യമല്ല, ഞങ്ങൾ തന്നെ കണ്ണുകൊണ്ട് കണ്ടു, ഗ്രഹിച്ചു. ഈ ഗ്രഹിച്ച് കേട്ട സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് യേശുവിനെ അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. ഈ ഒരു അറിവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പലപ്പോഴും പല നേതാക്കന്മാർക്കും മാനസാന്തരപ്പെട്ടവർക്കും വാസ്തവമായിട്ടുള്ള ഈ ഒരു അറിവ് വന്നിട്ടില്ല. ഏതോ ഒരു സാഹചര്യത്തിൽ അവർ അങ്ങ് വിശ്വസിച്ചു പോയി എന്നുള്ളത് പലരും അവരുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തി നിമിത്തം തെളിയിക്കാറുണ്ട്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളിത് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഈ ശമര്യർക്ക് സ്ത്രീയിൽ കൂടി യേശുവിൻ്റെ അടുക്കൽ വരുവാനിടയായ സംഭവത്തെ തുടർന്നുണ്ടായ അറിവ്, അത് നിങ്ങൾക്കുണ്ടാകണം. ആ അറിവാണ് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നത്. ആ കണ്ണ് തുറക്കുമ്പോൾ, ആ അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ ഇനി ആരുടെയും സാക്ഷ്യം ആവശ്യമില്ല. സ്വയം സമർപ്പണം, പൂർണ്ണമായ ടോട്ടൽ അൺകണ്ടീഷണൽ സബ്മിഷൻ ബിഫോർ ഗാഡ്, ദൈവത്തിൻ്റെ മുമ്പാകെ ഉപാധികളില്ലാതെ ഒരു സമർപ്പണത്തിന് നാം തയ്യാറാകും. ഇന്നുവരെ നിങ്ങളുടെ മാനസാന്തരം ശരിയല്ലെങ്കിൽ, നിങ്ങളുടെ ഏറ്റുപറച്ചിൽ ശരിയല്ലെങ്കിൽ, പലതും മറച്ചു വെച്ചിരിക്കുന്ന അനുഭവമാണെങ്കിൽ, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണത്തിന് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ആ സ്ത്രീ നിമിത്തം അനേകർ ദൈവത്തിങ്കിലേക്ക് വന്നുവെങ്കിൽ അവളുടെ സാക്ഷ്യം അനേകർക്ക് പുതിയ അനുഗ്രഹങ്ങളും വിടുതലും ഉണ്ടാകുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, ഏറ്റവും വലിയ മാനസാന്തരത്തിൽ ഉടമകളായി തീർന്ന അവർ തന്നെ സാക്ഷികളായി അനേകരുടെ അടുക്കലേക്ക് പോവുകയാണ്. ഈ അനുഭവം, അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് വചനം കേട്ട നിൻ്റെ മക്കൾ വാസ്തവമായിട്ടുള്ള സമർപ്പണത്തിലേക്ക് വരുവാൻ സഹായിക്കണമേ. വാസ്തവമായിട്ടുള്ള മാനസാന്തരത്തിലേക്ക് വരുവാൻ സഹായിക്കണമേ. മുൻവിധികൾ മാറ്റിക്കളഞ്ഞ് ഇപ്പോൾ തന്നെ അവർ മുട്ടുമടക്കട്ടെ, അങ്ങനെ കൃപ അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും നമുക്ക് കൂടി വരാം. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച വചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തിരുരക്തക്കോട്ടകളിൽ വീണ്ടും നാം കൂടി വരുന്നവരുടെ കർത്താവ് നമ്മളെ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.